കണ്ണൂരിൽ നിന്നും ഡോക്ടർ ഷീനോ ജോസ് വീണ്ടും ചേർന്നു. ഡോക്ടർ ഷീനോ, സർക്കാരിനെ തിരിച്ചിരുന്ന് പറയുമ്പോൾ തന്നെ കോടതി രണ്ടാം ദിവസം, ഇന്നലെ ഗവർണർക്ക് അതിശക്തമായ വിമർശനമാണ് ബില്ലുകളിൽ കാലതാമസം വരുന്നതിൽ സുപ്രീം കോടതി ഉണ്ടായത്. ഇന്നും ആരാണ് ചാൻസലർ, ചാൻസലർ എന്താകണം, ഈ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഒരു ചാൻസലർ തീരുമാനം എടുക്കേണ്ടത് ബാഹ്യ ഇടപെടലിനനുസരിച്ചാണോ എന്നുള്ള ആ കോർ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൽ ഗവർണർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്ര ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ആ നിയമനത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതും പ്രസക്തമല്ലേ? ചാൻസലറായ ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും, വിധി പുറമെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാൻ മനസ്സിലാക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ ചാൻസലറായ ഗവർണർ നിർഭയമായി ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തം പാലിച്ചില്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥമായിട്ട് വന്നിരിക്കുന്നത്. ഗവർണർക്ക് തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് സർവകലാശാല ഭേദഗതി ബില്ല്. ഈ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അദ്ദേഹം വീണ്ടും പുനർനിയമനം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സർവകലാശാല ഭേദഗതി ബില്ലിൽ 65 വയസ്സ് എന്നുള്ള പ്രായപരിധി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ സർവകലാശാല ഭേദഗതി ബില്ല് വായിച്ചാൽ കൃത്യമായിട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സംരക്ഷിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ, തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ സർവകലാശാല വൈസ് ചാൻസലറെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ നീക്കമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ചാൻസലർ